നമസ്കാരം മിനിസ്റ്ററിലേക്ക് സ്വാഗതം. പുരയ്ക്ക് മീതെ ചാഞ്ഞ കൊമ്പായാൽ എത്ര ഫലം നൽകുന്ന മരമായിരുന്നാലും അതിനെ വെട്ടി നിരത്തണമെന്നുള്ള തത്വം തന്നെയാണ് CPM എക്കാലവും സ്വീകരിക്കാറുള്ളത്. അത് തന്നെയാണ് ഇത്തവണ ആവർത്തിക്കുന്നതും. PV അൻവറിന് അവസാന താക്കീത് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി അൻവർ ഇടതുപാളയം വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നു മുതൽ ശക്തമായിരിക്കുന്നത്. വളരെ കരുതലോടെയാണ് നേതൃത്വമുള്ളത്. എന്തായിരുന്നാലും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ഒന്നിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ PV അൻവർ അഴിക്കുള്ളിലാകുമെന്നുള്ള അന്ത്യശാസനം കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാട് കൂടി, വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏറ്റവും ഒടുവിലായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് നീങ്ങുന്ന CPMൽ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കൊട്ടാര വിപ്ലവം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ദോഷം വരുന്ന നിലപാടുകൾ പരസ്യമായി ആരും തന്നെ ഉയർത്തിക്കാട്ടരുത് എന്നുള്ള നിക്ഷിപ്ത താല്പര്യം CPMനുണ്ട്. പക്ഷേ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന നിലമ്പൂർ MLA PV അൻവർ, ഇദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. അൻവറിനെതിരെ വടിയെടുത്ത CPMും പിന്നാലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. PV അൻവർ നിലപാട് തിരുത്തണമെന്ന ആവശ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അൻവറിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ശത്രുക്കൾ മുതലെടുക്കുന്നുണ്ട്, അതിനെ ആയുധമാക്കി മാറ്റുന്നുണ്ട്. മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി മാറുന്നുണ്ട്. അൻവർ നിലപാട് തിരുത്താൻ അതുകൊണ്ട് തയ്യാറാകണം. പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരസ്യ പ്രസ്താവനയിലൂടെ തന്നെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ അൻവർ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായി മാറിയതോടെ കടുത്ത ഭാഷയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി വിമർശിച്ചത്. അതേ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയും നിലപാട് വ്യക്തമാക്കുന്നത്. മലപ്പുറം പോലീസിന് നേരെ ചൂണ്ടിയ അൻവറിന്റെ തോക്ക് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് എത്തിത്തിരിഞ്ഞ് നിൽക്കുന്നത്. ഇതുതന്നെയാണ് വലിയ ആശങ്ക പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉണ്ടായിരിക്കുന്നത്. ആദ്യം പാർട്ടി അണികൾ അൻവറിനൊപ്പം തന്നെ നിലകൊണ്ടിരുന്നു. പക്ഷേ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണ്, മുഖ്യമന്ത്രി കസേരയ്ക്കെതിരെയുള്ളതാണ് എന്നുള്ള ആശയക്കുഴപ്പം അണികൾക്കടക്കം ഇപ്പോഴുണ്ട്. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവറിനെതിരെ തന്നെ രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ് അൻവർ ഇറങ്ങിയിരിക്കുന്നത്. ഇത് വലിയൊരു യുദ്ധമായിട്ടും ഇതിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള കാര്യമല്ല താൻ നോക്കുന്നത്. പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് അൻവർ രംഗത്തിറങ്ങിയതും. അത് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചതും. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളി CPM തന്നെ രംഗത്ത് വരുന്നത്. എന്നാൽ എങ്ങനെ MLAയെ നിലയ്ക്ക് നിർത്തുമെന്ന ആശയക്കുഴപ്പമാണ് CPMനെ അലട്ടുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ കനത്ത പരാജയത്തിന് കാരണമായി പോലീസ് നടപടികൾ രൂക്ഷമായി തന്നെ വിമർശിക്കാനൊരു കാരണമായി മാറിയിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഈ വിമർശനം ആരോപിച്ചിരുന്നു. പോലീസിനെതിരെ പാർട്ടി അണികൾ തന്നെ രോഷം പുകയുന്നു എന്ന് മനസ്സിലാക്കിയാണ് PV അൻവർ ആ നീക്കം തന്നെ ആദ്യം തുടങ്ങിയത്. താഴെ തട്ടിലുള്ള ഓരോരുത്തരും പറയാനായി ആഗ്രഹിച്ച പല കാര്യങ്ങളും പാർട്ടിയുടെ സ്വതന്ത്ര MLA ആയിട്ടുള്ള PV അൻവർ തുറന്നു പറയുന്നു. അവർക്കെതിരെ പൊരുതുന്നു, അവരെ ചട്ടം പഠിപ്പിക്കുന്നു. അതുതന്നെ CPM പ്രവർത്തകർക്ക് അൻവറിനോട് ഒരു താല്പര്യമുണ്ടാക്കാൻ കാരണമായിരുന്നു. അൻവറിന് പിറകെ സൈബർ ഇടത്ത് സാധാരണ അണികൾ രംഗത്തെത്തിയിരുന്നു. സൈബർ സഖാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അൻവറിന് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് അഴിക്കും തോറും മുറുകുന്ന ഒരു കെട്ടായി കയറായി അൻവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ അൻവർ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൂടുതൽ വരുന്നുണ്ട്. താക്കീതിന്റെ സ്വരത്തിൽ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത് ഒരു തരത്തിൽ ഒരു അപായ സൂചന തന്നെയാണ്. ഇനി കൂടുതൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ, ഇനി തലയൊന്ന് പൊങ്ങിയാൽ അതെങ്ങനെ വെട്ടണമെന്നും അതിനെ എങ്ങനെ താഴ്ത്തണമെന്നും കൃത്യമായി തങ്ങൾക്കറിയാമെന്നുള്ള സൂചനയാണ് അൻവറിന് നൽകിയിരിക്കുന്നത്. ഗവർണർ അൻവറിനെതിരെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട താക്കീത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തിൽ MLAയെ സംശയമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള പരോക്ഷ സൂചന തന്നെയാണ് ഇതിലൂടെ മുഖ്യമന്ത്രി അടക്കം നൽകിയിരിക്കുന്നത്. സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാന പരാതിയെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ പോലീസ് പിടികൂടിയ സ്വർണത്തിൻ്റെയും ഹവാല പണത്തിൻ്റെയും കണക്കുകൾ അടക്കം എടുത്തു പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മലപ്പുറത്ത് നിന്നും പിടിച്ചതിൻ്റെ കണക്കുകൾ പ്രത്യേകമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സ്വർണവും ഹവാല പണവും പിടികൂടുന്നതിൽ പോലീസിനെ പിന്മാറ്റണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഒരു കാരണവശാലം തങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ കഴിയില്ല എന്ന് അറിയിക്കട്ടെ എന്ന് അടിവരയിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയിട്ടാണോ PV അൻവർ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്?
ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. അത് തള്ളിക്കളയുക പോലും മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നും അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പറയണമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി അടക്കം നൽകിയത്. അതിലൂടെ തന്നെ മുഖ്യമന്ത്രി കൈവിട്ടു എന്നുള്ള കൃത്യമായ സൂചനയും വേണ്ടി വന്നാൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്ന സൂചനയും ഇതിലൂടെ നൽകുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും തികച്ചും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് അൻവറിന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. CPMൽ നിലനിൽപ്പില്ല എങ്കിൽ അൻവറിന് UDFലേക്ക് ചേക്കേറേണ്ടി വരുമോ എന്നുള്ള സംശയവും ഈ സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ UDFലേക്ക് അടുപ്പിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലീഗിനടക്കം അൻവറിനെ സ്വാഗതം ചെയ്താൽ കൊള്ളാമെന്നുള്ള നിലപാടുണ്ടോ എന്ന സംശയവും അഭ്യൂഹവും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. ആരെയും തനിക്ക് പേടിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തെറ്റ് സംഭവിച്ചിരിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അൻവർ രംഗത്ത് വന്നാൽ അത് UDFലേക്ക് എത്തിയാൽ അത് പാർട്ടിക്ക് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യവും സംശയമാണ്. ഈ സാഹചര്യത്തിൽ അൻവർ CPM ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള അഭ്യൂഹത്തിൽ ചാടിക്കേറി ഒരു നിലപാട് പറയാൻ തൽക്കാലം കോൺഗ്രസ് നേതൃത്വവും തീരുമാനിച്ചിട്ടില്ല. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള ലീഗിനും സമാനമായ ഒരു ചിന്ത തന്നെയാണ് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പല നേതാക്കൾക്കും അൻവറിനെ ഒപ്പം കൂട്ടിയാൽ കൊള്ളാമെന്നും ശക്തമായ രീതിയിൽ CPMനെതിരെ പ്രതികരിക്കാൻ പറ്റുന്ന CPMനെ അടിക്കാൻ പറ്റിയ വടിയായി തന്നെയാണ് അൻവറിനെ അവർ നോക്കിക്കാണുന്നത്. അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ADGPക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് രാഷ്ട്രീയമായി UDF തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ LDFിൽ നിന്നും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രാദേശിക നേതൃത്വത്തിന്റെ അടക്കം അഭിപ്രായം പരിഗണിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. കാരണം VD സതീശനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും 100 കോടിയിൽ പണം കൈപ്പറ്റിയതായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ നിശിതമായ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് UDF ക്യാമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വലിയ ആശങ്ക. അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്ത് എന്നുള്ളത് കോൺഗ്രസ് വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുകയാണ്. തൽക്കാലം ഒരു നീക്കത്തിലേക്കും കോൺഗ്രസ് കടന്നിട്ടില്ല. പ്രതിപക്ഷവുമായി ഒട്ടും തന്നെ സുഖമുള്ള ഒരു ബന്ധമല്ല അൻവർ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കവും ഒട്ടും തന്നെ സുഖകരമായിരിക്കില്ല. എന്തായിരുന്നാലും അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇപ്പോൾ മുൾമുനയിലായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും കൈവിട്ടിരിക്കുന്നു. പോലീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടപ്പോഴും മുഖ്യമന്ത്രി തനിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് അൻവറിനുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു. CPMനെതിരെ അടക്കം ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പോലും പ്രയോഗിക്കാൻ അൻവർ തയ്യാറാകാത്തതും ആ ഒരു സ്നേഹം അവസാനം വരെ തന്നോടൊപ്പം കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അതും കൈവിട്ടു പോയിരിക്കുന്നു. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. അതിൽ താൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ADGPMാർ അജിത്കുമാർ തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ അജിത്കുമാറിന് ക്ലീൻ ഷീറ്റ് കിട്ടിയാൽ ശക്തമായ നടപടിയെടുക്കുന്നത് PV അൻവറിനെതിരെ തന്നെയായിരിക്കും. P ശശി ഉൾപ്പെടെ തന്റെ വിശ്വസ്തരെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കി അൻവറിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ തുടർനീക്കങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.